Today we are going to discuss about Hooke's law, stressum strainum Tamilola relation. State in a loyana Hooke's law. For small deformations, stress is directly proportional to strain. That is, stress is equal to a constant into strain, where that constant is the proportionality constant and it is known as modulus of elasticity modulus of elasticity depends on nature of the material of the body and temperature its unit is newton per meter square and dimension is m l raised to minus 1 t raised to minus 2 നമുക്ക് ഇനി ഒരു സ്ട്രെസ് സ്ട്രെയിൻ അനലൈസ് ചെയ്യാം ഒരു മെറ്റീരിയലിൽ ഒരു ഇലാസ്റ്റിക് മെറ്റീരിയൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു അതായത് ഒരു സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നു ഓരോ ഇൻസ്റ്റൻറ്റിലും അതിന് കറസ്പോണ്ടിങ് ആയി വരുന്ന സ്ട്രെസ്സും സ്ട്രെയിനും മെഷർ ചെയ്തിട്ട് ഒരു ഗ്രാഫ് വരയ്ക്കുന്നു ആ ഗ്രാഫിൻ്റെ ഷെയ്പാണ് നമ്മൾ കാണുന്നത് എ ഗ്രാഫ് ഈസ് ഡ്രോൺ വിത്ത് സ്ട്രെയിൻ എലോങ് എക്സ് ആക്സിസ് ആൻഡ് സ്ട്രെസ് എലോങ് വൈ ആക്സിസ് ദ പോയിന്റ് എ ഈസ് കോൾഡ് പ്രൊപ്പോർഷണൽ ലിമിറ്റ് പോയിന്റ് ബി ഈസ് കോൾഡ് ഇലാസ്റ്റിക് ലിമിറ്റ് ഓർ ഈൽഡ് പോയിന്റ് ആൻഡ് ദ കറസ്പോണ്ടിങ് സ്ട്രെസ് ഈസ് കോൾഡ് ഈൽഡ് സ്ട്രെസ് ഇതിനെ സിഗ്മ വൈ എന്നാണ് പറയുന്നത് ഫോർ ദ പോയിന്റ് ഡി ദ സ്ട്രെസ് കറസ്പോണ്ടിങ് ടു ഡി ഈസ് കോൾഡ് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് റെപ്രസെന്റഡ് ബൈ സിഗ്മ യു ദ പോയിന്റ് ഇ ഈസ് ദൾഡ് ഫ്രാക്ചർ പോയിന്റ് അപ് ടു റീജിയൻ ഒ എ ലോ ഈസ് വാലിഡ് റീജിയൻ എ ബി സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആർ നോട്ട് പ്രൊപ്പോർഷണൽ സ്റ്റിൽ ദ ബോഡി റിട്ടേൺസ് ടു ഇറ്റ്സ് ഒറിജിനൽ ഡയമെൻഷൻ വെൻ ദ ലോഡ് ഈസ് റിമൂവ് നമ്മൾ കൊടുക്കുന്ന ഫോൾസ് റിമൂവ് ചെയ്താലും ആ വയർ ഇപ്പോൾ സ്റ്റീൽ വയറാണെങ്കിൽ അതേ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു എന്നാണ് ഇവിടെ മീൻസ് ചെയ്യുന്നത് ദെൻ ഇഫ് ദ ലോഡ് ഈസ് ഇൻക്രീസ്ഡ് ഫർദർ ദ ബോഡി കനോട്ട് റീഗെയിൻസ് ഇറ്റ്സ് ഒറിജിനൽ പൊസി പൊസിഷൻ ബിയോണ്ട് ദ ഇലാസ്റ്റിക് ലിമിറ്റ് ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വയറിന് പഴയ പൊസിഷനിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുകയില്ല കുറച്ചും കൂടെ കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ വയറ് നീണ്ട് നീണ്ട് നേർത്തു നേർത്തു പോകുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇൻ ദ പോർഷൻ ഓഫ് ദ കർവ് ബിറ്റ്വീൻ സി ആൻഡ് ഡി ഇഫ് ദ ലോഡ് ഈസ് ഇൻക്രീസ്ഡ് ദ സ്ട്രെയിൻ ഇൻക്രീസസ് റാപ്പിഡ്ലി ഈവൻ ഫോർ എ സ്മോൾ ചേഞ്ച് ഇൻ ദ സ്ട്രെസ് ഇതാണ് ഇതിനുള്ള റീസൺ ലോഡ് റിമൂ ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ സ്ട്രെയിൻ ഇൻക്രീസ് ചെയ്തു വരുന്നു ലോഡ് കൂട്ടിക്കൂട്ടി വരുമ്പോൾ സ്ട്രെയിൻ ഇൻക്രീസ് ചെയ്തു വരുന്നു അതായത് ആ വലിച്ചിൽ ഇൻക്രീസ് ചെയ്തു വരുന്നു വെൻ ദ ലോഡ് ഈസ് റിമൂവ് അറ്റ് ദ അറ്റ് ദ സം പോയിൻ്റ് സേ അറ്റ് എ സി ബിറ്റ്വീൻ ബി ആൻഡ് ഡി ബിക്കും ഡിക്കും ഇടയിലുള്ളൊരു പോയിന്റിൽ ലോഡ് റിമൂവ് ചെയ്താലും ദ ബോഡി ഡസ് ഇൻ റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഡയമെൻഷൻ ആ ബോഡി ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വയർ നമ്മൾ ഉപയോഗിച്ച കെട്ടിത്തൂക്കാൻ ഉപയോഗിച്ച വയർ പഴയ പൊസിഷനിലേക്ക് തിരിച്ചു വരുന്നില്ല ദ മെറ്റീരിയൽ ഈസ് സെറ്റ് ടു ഹാവ് എ പെർമനൻറ്റ് സെറ്റ് നേർത്ത് നേർത്ത് വരാൻ തുടങ്ങുന്നു ദ ഡിഫോമേഷൻ ഈസ് സെറ്റ് ടു ബി പ്ലാസ്റ്റിക് ഡിഫോമേഷൻ അപ്പോൾ തിരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇലാസ്റ്റിക് എന്ന് പറയുന്നു തിരിച്ചു പോകുന്നില്ലെങ്കിൽ അതിനെ പ്ലാസ്റ്റിക് എന്നാണ് പ്ലാസ്റ്റിക് ഡിഫോമേഷൻ എന്നാണ് ഫിസിക്സിൽ പറയുന്നത് നമ്മൾ പറയുന്ന കെമിസ്ട്രിയിൽ പറയുന്ന പ്ലാസ്റ്റിക് അല്ല ഇലാസ്റ്റിസിറ്റി ഇല്ലാത്ത നേച്ചർ എന്നുള്ള അർത്ഥത്തിലാണ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബിയോണ്ട് ദ പോയിൻറ്റ് ഡി അഡീഷണൽ ഈസ് പ്രൊഡ്യൂസ്ഡ് ഈവൻ ബൈ എ റെഡ്യൂസ്ഡ് അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് ദ ഫ്രാക്ചർ വക്കേഴ്സ് അറ്റ് ഇ ഈ കമ്പി അല്ലെങ്കിൽ ഈ വയറ് നേർത്ത് നേർത്ത് വന്ന് അവസാനം നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അത് വലിഞ്ഞു മുറി വലിഞ്ഞു വലിഞ്ഞ് പൊട്ടാൻ തുടങ്ങും അതാണ് ഫ്രാക്ചർ ഇനി നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇഫ് ദ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ആൻഡ് ഫ്രാക്ചർ പോയിൻറ്റ്സ് ഡി ആൻഡ് ഇ ആർ ക്ലോസ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത്തും ഫ്രാക്ചർ പോയിൻസ് ഏതാണ്ട് അടുത്ത് വരുന്ന ആ ഒരു കേസ് വരുമ്പോൾ ആ മെറ്റീരിയലിനെ നമ്മൾ പറയുന്നത് ആ മെറ്റീരിയൽ ആ വയറിൻ്റെ മെറ്റീരിയൽ ഈ സെറ്റ് ടു ബി ബ്രിട്ടിൽ പൊട്ടാറായി എന്ന് പറയുന്നു ഇഫ് ഡി ആൻഡ് ഇ ആർ ഫാർ എപ്പാർട്ട് ഡിയും ഇയും കുറേ അകലെയായിട്ടാണ് വരുന്നതെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ദ മെറ്റീരിയൽ ഈ സെറ്റ് ടു ബി ഡെയിൽ ഞാൻ പറഞ്ഞില്ലേ നേർത്ത് നേർത്ത് വരുന്നു വലിച്ചു നീട്ടാവുന്ന രീതിയിൽ വരുന്നു അതിൻ്റെ രണ്ടിൻ്റെയും ഗ്രാഫാണ് നമ്മളിവിടെ കാണുന്നത് നൗ സ്ട്രെസ് ട്രെയിൻ കർവ് ഫോർ ദ ഇലാസ്റ്റിക് ടിഷ്യൂ ഓഫ് അയോട്ട അയോട്ട നമുക്കെല്ലാവർക്കും പരിചിതമാണ് ഹാർട്ടിൽ നിന്നുള്ള മെയിൻ ബ്ലഡ് വെസലാണ് അപ്പോൾ അതിൻ്റെ ഇലാസ്റ്റിക് ടിഷ്യൂവിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കേർവ് അതിനൊരു ഇലാസ്റ്റിക് നേച്ചർ ഉണ്ട് അതിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് നമ്മൾ ഈ ഫിഗറിൽ കാണുന്നത് പോലെയാണ് ഇതിൽ ഇലാസ്റ്റിക് റീജിയൻ ഇസ് വെരി ലാർജ് ഈ മെറ്റീരിയൽ ഡസ് നോട്ട് ഒബേ ഹുബ്സ് ലോ ഓവർ മോസ്റ്റ് ഓഫ് ദ റീജിയൻ ഹുബ് ലോ ഒബേ ചെയ്യുന്നില്ല നേരത്തെ നമ്മൾ കണ്ട ഗ്രാഫിൽ നിന്നും എൻ്റെ കളി ആണ്

ഓ നെക്സ്റ്റ് ടോപ്പിക് ഈസ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ദർ ആർ ത്രീ മോഡിലെ ഓഫ് ഇലാസ്റ്റിസിറ്റി നമ്മൾ നേരത്തെ പഠിച്ച സ്ട്രെസ് സ്ട്രെയിനിനെ കണക്ട് ചെയ്തിട്ടുള്ള മൂന്ന് സെറ്റാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് യങ്സ് മോഡുലസ് റിജിഡിറ്റി മോഡുലസ് ആൻഡ് ബൾക്ക് മോഡുലസ് ഫസ്റ്റ് ഓഫ് ഓൾ യങ്സ് മോഡുലസ് It is the ratio of longitudinal stress to the longitudinal strain. That is y is equal to F by A divided by delta L by L is equal to F L by A delta L. If the material has circular cross-section, then A is equal to pi r square. Then Y is equal to F L by pi r square delta L. Since strain has no unit, the unit of Young's modulus is Newton per meter square and dimension is ml raised to minus 1 t raised to minus 2. Now, rigidity modulus G, it is the ratio of shearing stress to the shearing strain. It is also called shear modulus. ജി ഈസ് ഈക്വൽ ടു എഫ് ബൈ എ ഡിവൈഡ് ബൈ തീറ്റ ഓർ എഫ് ബൈ എ തീറ്റ ഇറ്റ്സ് യൂണിറ്റ് ഈസ് ഓൾസോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആൻഡ് ഡയമെൻഷനീസ് എം എൽ റൈസ് ടു മൈനസ് വൺ ടി റൈസ് ടു മൈനസ് ടു ഫോർ മോസ്റ്റ് മെറ്റീരിയൽസ് ജി ഈസ് ഓഫ് ദ ഓർഡർ ഓഫ് വൈ ബൈ ത്രീ സ്പെഷ്യലി നോട്ട് ചെയ്യേണ്ട പോയിന്റാണ് നൗ ബൾക്ക് മോഡുലസ് ബി It is the ratio of volume stress to the corresponding volume strain. That is B is equal to F by A divided by delta V by V. C equal to F V by A delta V. F by A can be written as minus P. So it can be written as minus PV by delta V. Unit is Newton per meter square and dimension is ml raised to minus 1, t raised to minus 2. Young's modulus, rigidity modulus, and bulk modulus of some materials steel, aluminum, copper, iron, and glass is given in the table as shown. Now, compressibility the reciprocal of bulk modulus is called compressibility that is k is equal to 1 by b that is equal to minus delta v by pv then its unit is meter square per newton and dimension is m raised to minus 1 l t square the bulk modulus for solids is much larger than that for liquids the bulk modulus of liquids are larger than gases Thus, solids are least compressible whereas gases are most compressible. Important point. Right? Okay.